ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നായി അത് മാറിയിട്ടുണ്ട് നേരത്തെയും ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പതിനെട്ട് മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത് അന്ന് അതൊന്നും വലിയ ചർച്ചയായിരുന്നില്ല അത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആയതുകൊണ്ടാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കാത്തത് എന്ന വിമർശനവും ഇല്ല ഇന്നത്തെ കാലവും അന്നത്തെ കാലവും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട് അന്ന് അറുന്നൂറ് രൂപയാണ് പെൻഷൻ അത് കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ഇല്ല എന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് വലിയ വാർത്തയാകാറില്ല പെൻഷൻ ലഭിക്കുന്നവർ തന്നെ കിട്ടിയാൽ കിട്ടി എന്ന രീതിയിൽ അതിനെ ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ഈ ആയിരത്തി അറുനൂറ് രൂപ പ്രതിമാസം ലഭിക്കുന്നത് അറുപത്തി എട്ട് ലക്ഷം പേർക്കാണ് അവർക്ക് അവരുടെ ഒരു മാസത്തെ പരിമിതമായ ചെലവുകൾ ഈ ആയിരത്തി അറുനൂറ് രൂപയിൽ ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ പണം അവർക്ക് ഇന്ന് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്ന് വളരെ മൂല്യമുള്ളതാണ് അത് എല്ലാ മാസവും ആദ്യം കിട്ടിയാൽ ആ മാസം സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ പെൻഷൻ ലഭിക്കുന്നവർക്ക് കഴിയും അതുകൊണ്ട് അവർക്ക് സന്തോഷമാവുകയും ചെയ്യും അതാണ് ഇപ്പോൾ പെൻഷൻ വലി ചർച്ചയാകാൻ കാരണം പെൻഷൻ കിട്ടാതെ വന്നാൽ കുടിശ്ശിക വന്നാൽ അത് വലിയ വാർത്തയാകാൻ കാരണം ഇടതു മുന്നണി ആയിരത്തി അറുന്നൂറ് രൂപയാക്കി പെൻഷൻ നൽകിയിട്ടുണ്ട് അത് കുടുംബത്തിന് അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നവർക്ക് ക്ഷേമ പെൻഷൻ പറ്റുന്നവർക്ക് വളരെ ഏറെ ഉപകാരപ്രദമാകുന്നു എന്നതാണ് ഇപ്പോഴിതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഓഫീസിൽ നിന്ന് അയച്ച വാർത്താക്കുറിപ്പ് അത് ഇങ്ങനെയാണ് ക്ഷേമ പെൻഷൻ രണ്ട് ഗഡുകൂടി എന്ന് സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ രണ്ട് കൂടി ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക കഴിഞ്ഞ മാസം ഒരു ഗഡു ലഭിച്ചിരുന്നു വിഷു ഈസ്റ്റർ റംസാൻ ആഘോഷക്കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഓരോരുത്തർക്കും ഉറപ്പാക്കിയത് പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തി ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ആറ് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആറ് പോയിൻറ്റ് എട്ട് എട്ട് എന്ന് വെച്ചാൽ ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട് ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത് എന്നുകൂടി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു എന്ന് വെച്ചാൽ രണ്ട് ഘടു പെൻഷൻ ഇപ്പോൾ കൊടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ പെൻഷൻ തുക എല്ലാവരുടെയും അക്കൗണ്ടിലെത്തും അക്കൗണ്ടിൽ പണം വരാത്തവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട് ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേർക്കാണ് ഈ അറുപത്തി രണ്ട് ലക്ഷം പേരിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടുന്നത് പെൻഷൻ കിട്ടുന്നത് അത് നാമമാത്രമാണ് ഇരുന്നൂറ് രൂപ മുതൽ അറുനൂറ് രൂപ വരെ വിവിധ തലത്തിൽ പെൻഷൻ ലഭിക്കുന്നുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ പെൻഷൻ ആ പെൻഷൻ കുടിശ്ശിക ഇതുവരെയും സംസ്ഥാനത്ത് നൽകിയിട്ടില്ല നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയ പൈസയാണ് അങ്ങനെ സംസ്ഥാന സർക്കാർ നൽകിയ പൈസ ആ പൈസ കുടിശ്ശികയാകുമ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകുകയാണ് പതിവ് ഈ ഒരു ഘട്ടത്തിലാണ് പെൻഷൻ നൽകുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ പെൻഷനാണ് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെതായി എന്ന് പറഞ്ഞ് വിതരണം ചെയ്യുന്നത് എന്ന രൂപത്തിൽ വലിയ പ്രചാരണം ബി നടത്തി മോദിയുടെ പണമാണ് അത് എന്ന രൂപത്തിൽ അപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ തീരുമാനിച്ചു ആ പൈസ ഇനി അവർക്ക് നേരിട്ട് നൽകും എന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകും എന്ന് അങ്ങനെ ആ വിഹിതം കുറച്ച് ആയിരത്തി നാന്നൂറ് രൂപയാണ് ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേർക്ക് നൽകിക്കൊണ്ടിരുന്നത് ആയിരത്തി നാനൂറ് രൂപ ഇരുന്നൂറ് രൂപ കേന്ദ്ര വിഹിതം കുറച്ചിട്ട് ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാന സർക്കാർ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും അതല്ലെങ്കിൽ സഹകരണ ബാങ്ക് വഴി നേരിട്ട് നൽകും അപ്പോഴാണ് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത് ഇരുന്നൂറ് രൂപ എവിടെ പോയി എന്ന് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്ന എനിക്ക് ആയിരത്തി നാനൂറ് രൂപ മാത്രമല്ലേ കിട്ടുന്നുള്ളൂ എന്ന ചോദ്യം പെൻഷൻകാർ തന്നെ ചോദിച്ചു തുടങ്ങി ഡോക്ടർ തോമസ് ഐസക്കിനോട് കുടുംബയോഗങ്ങളിൽ ഈ ചോദ്യം ഉയർന്നു വരികയും അതിൽ തോമസ് ഐസക് നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നതും നാം കണ്ടതാണ് ആ ഇരുന്നൂറ് രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സംസ്ഥാന സർക്കാർ നൽകുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഇരുന്നൂറ് രൂപ നൽകുന്നത് ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം പേർക്ക് മാത്രമാണ് അതും നൽകുന്നില്ല അത് ഒരു കുറവ് വരുത്തേണ്ടതില്ല ആ തുക കൂടി മുൻകൂറായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്നു പിന്നീട് കേന്ദ്ര സർക്കാർ ഒന്ന് വാങ്ങിയെടുക്കാം എന്ന പ്രതീക്ഷയിൽ അത് കിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ ആ പണം അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും എന്ന് പറഞ്ഞു അക്കൗണ്ടിലേക്ക് വരാറില്ല അത് വലിയ പ്രശ്നം ആയിരത്തി രൂപ പെൻഷൻ വാങ്ങുന്നവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു എനിക്ക് ആയിരത്തി നാനൂറ് രൂപ കിട്ടിയുള്ളൂ നിനക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയല്ലോ എന്ന തോ തോതിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു വിവേചനം വേണ്ട ഇരുന്നൂറ് രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ ആ ബാധ്യത കൂടി കേന്ദ്ര സർക്കാരിന്റെ ബാധ്യത കൂടി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ആ തുക നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പി നേതൃത്വം അതില്ലെങ്കിൽ ബി ജെ പി നേതൃത്വം പറയുന്നത് കേട്ട് അതിനു വലിയ പ്രചാരണം കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ യു ഡി എഫ് നേതാക്കളും മറുപടി പറയേണ്ടതുണ്ട് ഈ ഇരുന്നൂറ് രൂപ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി തരാത്തത് എന്തുകൊണ്ട് എന്ന് കേരളത്തിലെ എം പിമാർ മറുപടി പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ പണം കൃത്യമായി സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയാത്തത് എന്ന് അതോടൊപ്പം തന്നെ ബി ജെ പി നേതൃത്വം കള്ളം പറഞ്ഞ് നടക്കുകയാണ് എന്ന് ഇതിലൂടെ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഉത്സവകാലത്ത് ഓരോ വീടുകളിലും എത്തുന്നത് ഏകദേശം അറുപത്തി ലക്ഷം പേരുടെ വീടുകളിൽ എത്തുന്നത് അത് ചെറിയ കാര്യമല്ല എല്ലാ വീട്ടിലും ഒരാൾ മാത്രമായിരിക്കില്ല പെൻഷൻ വാങ്ങൂ വാങ്ങിക്കുന്നവർ രണ്ടുപേരുണ്ടാകും അങ്ങനെയാകുമ്പോൾ ഏകദേശം ഒമ്പതിനായിരത്തി അറുനൂറ് രൂപയാണ് ഈ ഉത്സവകാലത്ത് ഒരു വീട്ടിലേക്ക് എത്തുന്നത് അത് അവർക്ക് വലിയ തോതിൽ ആശ്വാസകരമായിരിക്കും ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഉത്സവം വരുന്നു വിഷു വരുന്നു മറ്റു ഉത്സവങ്ങൾ വരുന്നു ആ ഘട്ടത്തിലൊക്കെ അവർക്ക് അത് വലിയ ആശ്വാസമാകും എന്ന കാര്യം സംശയമേയില്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിലാണ് കുറച്ചു മാസത്തെ കുടിശ്ശിക വന്നത് എന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇനി മുതൽ ഉണ്ടാകില്ല എല്ലാ മാസവും കൃത്യമായി പെൻഷൻ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തി ും എന്നും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സംവിധാനം ഏപ്രിൽ മാസം മുതൽ നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് അടുത്ത എല്ലാ മാസവും ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ അതല്ലെങ്കിൽ പത്താം തീയതിക്കകം തന്നെ എല്ലാവരുടെ കയ്യിലും പെൻഷൻ എത്തും അത് ധനമന്ത്രിയുടെ ഉറപ്പാണ് ആ ഉറപ്പ് പാലിക്കപ്പെടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇപ്പോൾ രണ്ട് ഘടു പെൻഷൻ അനുവദിക്കുന്നു നേരത്തെ ഒരു ഗഡു അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ നാലായിരത്തി രൂപ ഈ ഉത്സവകാലത്ത് അറുപത്തിരണ്ട് ലക്ഷം പേരുടെ കയ്യിൽ എത്തുകയാണ്